നമസ്കാരം. ആഹാരത്തിൻ്റെ ഒരു മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വയനാട്ടിലെ ഒന്നാമത്തെ ദിവസം എത്തിയതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് ഷൂട്ടിംഗ് ഹോട്ടൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തോൽപ്പെട്ടി ഭാഗത്തുള്ള വൈൽഡ് സാഞ്ചുറിയിൽ നമ്മളൊരു സഫാരിക്ക് പോലെ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നമ്മളിതുള്ളത്. കംപ്ലീറ്റ് ഒന്നൊന്നര മണിക്കൂറിലെ സഫാരി കഴിഞ്ഞിട്ട് വരികയാണ്. 720 രൂപ വണ്ടിക്കും 550 രൂപ ടിക്കറ്റും കൊടുത്തു. എന്നിട്ട് എന്ത് മൃഗത്തെ കണ്ടു ചോദിച്ചാൽ സോറി മൃഗങ്ങളൊന്നും കണ്ടിട്ടില്ല. ആകെ ഒരു കോഴി, രണ്ട് ഉടുമ്പ്, കുറച്ച് കുരങ്ങ്, മാന്. അപ്പോൾ ഇനി ആർക്കെ പോകണമെന്നുണ്ടെങ്കിൽ ശരീരം നന്നായിട്ട് ഇളകണം. കാരണം കോമഡി എന്താ വെച്ചാൽ, ഇത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും എൻ്റെ വാച്ചിൽ, ആപ്പിൾ വാച്ചിൻ്റെ വാച്ചിൽ 3 റിങ് അതായത് ആക്ടിവിറ്റി റിങ്സ് കംപ്ലീറ്റ് ക്ലോസ് ആയി. ഞാൻ വണ്ടി ഇതിങ്ങനെ കുലുങ്ങിയിട്ടേ 1.5 മണിക്കൂറിൽ കുലുക്കുന്ന തന്നെ ഉള്ളായിരുന്നു. പിന്നെ മൃഗങ്ങളെ കാണാത്തതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഈ കാശ് കൊടുക്കുന്നത് ഗവൺമെൻറ്റിനും ഈ വണ്ടീൻ്റെ ആൾക്കുമാണ്, അല്ലാതെ മൃഗങ്ങൾക്കല്ല. മൃഗങ്ങൾക്ക് കാശ് കൊടുത്തപ്പോൾ അവർ വന്ന് റോട്ടിൽ നിന്നേനെ. അപ്പോൾ അതിൻ്റെ കാര്യം പോട്ടെ. ബട്ട് ഓവറോൾ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫിസിക്കലി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങ് വെറുതെ ഇങ്ങനെയൊക്കെ പോവാം. മൃഗങ്ങളെ കാണാൻ വേണ്ടി പോവാണെങ്കിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ബട്ട് ഒരു എക്സ്പീരിയൻസ് എന്ന രീതിയിൽ നമുക്ക് പോകുന്നേ ഉള്ളൂ. അപ്പം അടുത്ത നമ്മുടെ എന്താ പറയുക, തിരുനെല്ലിയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ തിരുനെല്ലിയിൽ നമ്മൾ ഉണ്ണിയപ്പം കഴിക്കണം. ഓ, 5:30 ഓൾറെഡി ആയി. നമുക്ക് പെട്ടെന്ന് പോയി കഴിഞ്ഞിട്ട് ഉണ്ണിയപ്പം കഴിക്കണം, ഉണ്ണിയപ്പം ചായയും. അത് കഴിഞ്ഞാൽ പ്ലാനൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ മൂത്രമൊഴിക്കണം, മൂത്രമൊഴിച്ചിട്ട് വേണം പോകാം. അപ്പം ഉണ്ണിയപ്പത്തിനോട് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു, അവിടെ കാണാം. 1.5 മണിക്കൂർ നമ്മൾ ഇതിൽ പോയിട്ട് ഒന്നിനും കണ്ടില്ല. അവസാനം ഇപ്പൊ പൈസ ഒന്നും കൊടുക്കാതെ ആന. എന്തല്ലേ കോമഡി, അവസാനം ആനനെ കാണാൻ നമ്മൾ പുറത്ത് ഫ്രീ ആയിട്ട് കണ്ടു വന്നു. 1.5 മണിക്കൂർ വഞ്ച വണ്ടിയിൽ പോയിട്ടു, ആനനെ കണ്ടില്ല. അപ്പൊ നാട്ടു റൂട്ടിലാണ്. ബൈ ബൈ. അപ്പൊ നമ്മൾ തിരുനെല്ലി ഉണ്ണിയപ്പം നമ്മൾ കഴിക്കണ സ്ഥലം നമ്മൾ ജസ്റ്റ് ഒന്ന് മിസ്സായി പോയി. നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കാണ്. തിരുനെല്ലി ഉള്ളിയപ്പം ഉണ്ണിയപ്പം കിട്ടിയില്ല, സാധനം തീർന്നുപോയി. നാളെ രാവിലെ 6 മണിക്ക് ചെല്ലാനാണ് പറഞ്ഞത്. നോക്കുക, നമ്മൾ താമസിക്കുന്ന അവിടുന്ന് ഒരു 10-40 കിലോമീറ്റർ കിട്ടുന്ന റൈഡാണ്. 40 കിലോമീറ്റർ റൈഡ് ചെയ്തിട്ട് ഉണ്ണിയപ്പം കഴിക്കാൻ പറ്റും നോക്കണം. ഉറപ്പില്ല, നാളത്തെ കാര്യം നാളെ പറയാം. അങ്ങനെ നമ്മൾ റിട്ടേണൊക്കെ കഴിച്ചു. നമ്മൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന പ്ലാനുണ്ട്. പക്ഷെ ഒരുപാട് പറ്റ സ്ഥലങ്ങളൊക്കെ കണ്ടെയ്ൻമെൻറ്റ് സോണാണ്, ഇപ്പോൾ കാണില്ല. ഇതൊക്കെ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ പെട്ടാണ്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ്സോ അല്ലെങ്കിൽ കടകളൊന്നും തുറന്നിട്ടില്ല. പക്ഷെ വഴിയിൽ നമുക്ക് ഒരു ചായക്കട കിട്ടി. അപ്പോൾ നമ്മൾ ആ ചായക്കടൻ്റെ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ബേസിക്കായിട്ട് ഒരു ചായ, അതുപോലെ കുറച്ച് ബിസ്ക്കറ്റ്, 6 നമ്പർ, പിന്നെ രാത്രിക്ക് നമുക്ക് റൂമിൽ എന്തെങ്കിലും കുറിക്കാൻ വേണ്ടി കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണത്. ഒരു തണുപ്പുണ്ടല്ലേ, കാറ്റൊക്കെ. വെള്ള 6 നമ്പർ. വല്ലാന്നിരുട്ടിയില്ല. നാളെ രാവിലെ ഒരു യാത്ര പോകാനുണ്ടായത് കൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഫസ്റ്റ് ഡേക്ക് ഒരു ഗുഡ് നൈറ്റ് പറയാം, സെക്കൻഡ് ഡേ എന്താവുന്നു ഒന്നും റൈഡല്ല. എങ്കിലും ഇന്നത്തെ ദിവസം കുഴപ്പമില്ലാത്ത ദിവസമായിരുന്നു. 2 പ്രശ്നങ്ങളുണ്ടായി. ഒന്ന് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ചുരം കയറി വന്നപ്പോൾ നമുക്ക് കാടമുട്ട കഴിക്കാൻ പറ്റിയില്ല, അതൊരു പ്രശ്നം തന്നെയാണ്. രണ്ടാമത് നമുക്ക് വന്ന പ്രശ്നം, നമുക്കിപ്പോൾ ഇന്ന് വൈകുന്നേരം ഉണ്ണിയപ്പം കഴിച്ചിട്ട് ഉണ്ണിയപ്പം കഴിക്കാൻ പറ്റിയില്ല എന്നതാണ് രണ്ടാമത്തെ പ്രശ്നം. പിന്നെ കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല. ഒരുപാട് ആളുകൾ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് എവിടെയൊക്കെ കഴിക്കേണ്ടതെന്നൊക്കെ. പക്ഷേ കണ്ടെയ്ൻമെൻറ്റ് സോണിലാണ്, പല സ്ഥലത്തും ഇപ്പോൾ കൽപ്പറ്റൊക്കെ കണ്ടെയ്ൻമെൻറ്റ് സോണിലാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് പോയി ഒന്നും കഴിക്കാനുള്ളൊരു ചാൻസ് ഇല്ല. ബെയ്ച്ചോ കഫേ, അതുപോലെ തന്നെ 1980, ഇത് രണ്ടും നമ്മുടെ കൺസിഡറേഷനിലുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ, ബാസിമ അവിടെ പോയി വീഡിയോ ചെയ്തതിന് ശേഷം ഭയങ്കര പുഷിങ്ങാണോ വന്നത്. അപ്പോൾ ഈ ആൾ കൂടിക്കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ചിലപ്പോൾ അവൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം അതിങ്ങനെ എന്താ പറയുക, പെൻഡിങ്ങിൽ വെക്കുകയാണ്. കണ്ടെയ്ൻമെൻറ്റ് സോണിന് തീർന്നിട്ട് ആവുകയാണെങ്കിൽ ചിലപ്പോൾ പോയിട്ട് കഴിക്കും. അപ്പോൾ ഡേ 1 നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഡേ 2 നാളെ എന്താണെന്ന് അറിയില്ല. നമുക്ക് കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ട്,
പ്ലാനെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ പ്ലാനുകൾ എപ്പോഴും എക്സിക്യൂട്ട് ആണെന്ന് വെച്ചപ്പോൾ പറ്റണമെന്നില്ല. നാളത്തെ കാര്യം നാളെ. അപ്പം ഗുഡ് നൈറ്റ്. അങ്ങനെ രാവിലെ 6 മണിക്ക് ഞാൻ എണീറ്റ് വൈഫിനെയൊക്കെ നീപ്പിച്ചു. അപ്പം നമ്മുടെ ഹാഫിസും അവൻ്റെ ഫ്രണ്ടും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ 4 പേരും കൂടിയിട്ടാണ് ഇപ്പോൾ തിരുനെല്ലി പോണത്. അപ്പം ഹാഫിസും അവൻ്റെ ഫ്രണ്ട് അതായത് സാഗറും വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാം തിരുനെല്ലിക്ക് യാത്ര ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം 40 കിലോമീറ്റർ റൈഡ് ആയിട്ടാണ് നമ്മൾ തിരുനെല്ലിയിലെത്തിയത്. നല്ലൊരു ക്ലൈമറ്റ് ഇടക്കൊക്കെ ഉണ്ടായിരുന്നു, ചില നേരത്തൊക്കെ സാധാ പോലെയായിരുന്നു. വലിയ ക്ലൗഡിയോ അല്ലെങ്കിൽ റെയിനിയോ ഒന്നല്ല, പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു മോർണിംഗ് കേട്ടോ. അപ്പം നമുക്ക് എടുക്കാനെ കുറച്ച് മടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫോറസ്റ്റിന് നടുവിലെ തിരുനെല്ലി ഇന്നലെ നമുക്ക് ഉണ്ണിയപ്പം കിട്ടാത്ത സ്ഥലത്താണ് ഇപ്പം ഉള്ളത്. അവിടെ ഏട്ടൻ നമ്മുടെ ചായ റെഡിയായിട്ടുണ്ട്, കുറേ ഉണ്ണിയപ്പം പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അച്ഛനായിട്ട് തുടങ്ങിയാന്ന് കേട്ടിട്ടുണ്ട്. ഞാന് ആളുകള് ശരിക്കും പറഞ്ഞത് എങ്ങനെ അറിയപ്പെട്ടേ ഇവിടെ ശരിക്കും? അതിങ്ങനെ വന്ന് വന്ന് ഇങ്ങനെ ഓരോ ആൾക്കാർ പറഞ്ഞു പറഞ്ഞ് ടിവിയില് ഇതിലൊക്കെ വരുന്നുണ്ടാ. ഞാനിപ്പം എബിൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ അത് കണ്ടിട്ട് വന്നതാ. പിന്നെ ഇവൻ വയനാട്ടുകാരനാണ്, ഇവനൊക്കെയാണ് ഇന്ന ഇവിടെ സ്ഥലങ്ങളുണ്ട് പറഞ്ഞു. ഹാഫിസ് ഇതാണ് ഹാഫിസ്, ഈ പഹനാണ് നമ്മളെ വയനാട്ടിൽ കൊടുന്നത്. എല്ലാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തത്. നല്ലോണം നോക്കുന്നുണ്ട്. 4 ഘട്ടം ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇന്ന് 40 കിലോമീറ്റർ ഓടി വന്നത്. നല്ല ചൂടുണ്ട്, ഇതിപ്പോ ഒരുമാതിരി ഒച്ചു മാതിരി ഉണ്ടല്ലോ. അത് പോട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ സത്യം പറഞ്ഞാല് ഉണ്ണിയപ്പ കൊള്ളട്ടോ, നല്ല രസമുള്ള ഉണ്ണിയപ്പാണ്, ഒരു കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ മറ്റ് നാട്ടിലെ ഉണ്ണിയപ്പത്തിനുമായിട്ട് എന്തും വ്യത്യാസമുണ്ട്. എല്ലാ നാട്ടിലും അരിപ്പൊടി, അല്ല അരിപ്പൊടി അല്ല, അരി അരച്ച് അതിൽ ശർക്കര പാനി വെച്ച് തേങ്ങാക്കൊത്ത കെട്ടിനെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഇവിടെ അങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ വ്യത്യാസം എന്താ വെച്ചാൽ, നമ്മൾ കാണുന്നതുണ്ടോ, ഇത് കാടാണ്. നമ്മൾ കാടിന്റെ നടുവിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചെറിയ കട കിടക്കുന്നത്. അപ്പം നമ്മൾ യാത്ര ചെയ്ത് രാത്രി രാവിലെ തന്നെ നമ്മൾ നേരം വെളുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്ത് മഞ്ഞുകൂടെയൊക്കെ വന്ന് ചിലപ്പോൾ ചെറിയ വന്യമൃഗങ്ങളെയൊക്കെ കണ്ട് നമ്മളിവിടെ എത്തിയിട്ട് ആ ഭക്ഷണം ആസ്വദിക്കുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ട്. ഞാൻ മറ്റുള്ളവരെ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾക്കൊക്കെ ഒരു യാത്ര ഒരു രാവിലെ തന്നെ എണീറ്റ് ഒരു റൈഡൊക്കെ വന്ന് ഒരു കാറിലൊക്കെ വന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഇടം, ഒരു വീക്കെൻഡ്സിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് ഇത് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മുടെ സാഗർ അവിടുന്ന് ഇഡലിയും ചമ്മന്തിയും കഴിക്കാതെ പോകില്ലാന്ന് വാശി പിടിച്ചത്. അപ്പോൾ അവൻ മേടിച്ചു, ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം എടുത്ത് വായിട്ട് നോക്കി. പക്ഷേ ഉള്ളത് പറയാലോ, സം പൊളിയാണ്. ഞാനത് മിസ്സായി എന്ന് വിചാരിച്ചു പോയി. പക്ഷേ ഒരു വട്ടം കഴിച്ചപ്പം ഇതാണ് എൻ്റെ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങോട്ട് ഞാൻ 4 ഇഡലി തിന്നു. അതെ, 4 ഇഡലി അവിടെ ഉണ്ടായിരുന്ന ഇഡലി വാങ്ങിച്ച് പിന്നെയും കറി പിന്നെയും ചട്ടി മേടിച്ചു. ഉള്ളത് പറയാം, ആ ചട്ടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, നല്ല തേങ്ങയൊക്കെയുള്ള ഒരു എരിവില്ല ചട്ടി. സാമ്പാർ ഞാൻ ചെന്നൈയിലെ രത്ന കഫേക്ക് ശേഷം ഒരു കിടിലൻ സാമ്പാറിൻ്റെ സ്ഥലം പുറത്ത് കഴിച്ചിട്ടുണ്ട്. ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ 1-ഉം 2-ഉം ഇഡ്ഡലിയൊക്കെ കഴിഞ്ഞു, വീണ്ടും ഇഡ്ഡലി മേടിച്ചു. അങ്ങനെ 1-ഉം 4-ഉം ഇഡ്ഡലിയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ആരെങ്കിലും പോകുമ്പം ഉണ്ണിയപ്പത്തിൽ മാത്രം ഒതുക്കണ്ട, രാവിലെ പോയി ഇഡ്ഡലി കൂടി കഴിച്ചോ, മസ്റ്ററാണ്, ഹൈലി റെക്കമെൻഡഡ് ആണ്. അപ്പൊ നമ്മൾ ഇനി അടുത്ത പ്രോഗ്രാം എന്താണെന്ന് അറിയില്ല, നമുക്ക് വീട്ടിൽ റൂമിൽ തിരിച്ചു പോകണം. കാരണം വീട്ടുകാരെന്ന് പറഞ്ഞിട്ടില്ല, ഞാനും വൈഫും മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ നമ്മളെ ഹാഫിസും പിന്നെ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളിന്റെ. ഒരുവിധപ്പെട്ട സ്ഥലങ്ങളൊക്കെ ലോക്ക്ഡൗൺ ആണ്, കണ്ടെയ്ൻമെന്റ് സോൺ ആണ്. അപ്പൊ നോക്കുക, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, നമുക്ക് ട്രൈ ചെയ്യാം. അപ്പൊ നമ്മൾ ഏതായാലും യാത്ര പോകണ്ട, അതിന് മുമ്പ് തിരുനെല്ലി ക്ഷേത്രം ഇവിടെ അടുത്താന്ന് കേട്ടു, കാണ്ടു വരല്ലേ ബോർഡ്. അപ്പൊ ഈ റോഡിനാണ് നമ്മൾ പോകേണ്ടത്. നമ്മൾ ഇന്നലെ സഫാരിക്ക് പോയ റോഡ് അതാണ്, അവിടെയാണ് സഫാരി ഉണ്ടാവുക.